ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതിക്രൂരമായ വിധത്തിൽ രഞ്ജിത്ത് ശ്രീനിവാസനെ കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് കേവലം രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമായി ഒരു കൊലക്കേസിന് മറ്റൊരു പ്രതികാരം എന്ന നിലയിൽ രഞ്ജിത് ശ്രീനിവാസനെ മൃഗീയമായി വധിച്ചവർക്ക് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് ഇപ്പോൾ രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾ അവർ നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായവരാണ് അവർക്കാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ജീവപര്യന്തം ആണ് വിധിക്കുന്ന വിധിക്കുമായിരുന്നത് എന്ന് പല കോണുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുന്നു രഞ്ജിത് ശ്രീനിവാസൻ കേസിൽ ഇപ്പോൾ ടി പ്രശാന്ത് ടി പി പ്രശാന്ത് നേരത്തെ പറഞ്ഞത് ശരിയാണ് ഐ പി സി മുന്നൂറ്റി രണ്ടനുസരിച്ച് കൊലപാതകത്തിന് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെയാണ് രഞ്ജി ശ്രീനിവാസൻ പ്രതികൾക്ക് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് വിധിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് വധശിക്ഷ വിധിക്കാൻ മാത്രം അപൂർവങ്ങളിൽ അപൂർവതയുണ്ടെന്ന് കോടതി കോടതി എങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണോ ടി പി പ്രശാന്ത് എന്തായാലും അതിൻ്റെ നിസ് വിശദാംശങ്ങൾ വരും നിമിഷങ്ങളിൽ നമുക്ക് ലഭ്യമാകും എന്തായാലും രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ എട്ട് പ്രതികൾ അതായത് നൈസാം ഒന്നാം പ്രതി നൈസാം രണ്ടാം പ്രതി അജ്മൽ മൂന്നാം പ്രതി അനൂപ് നാലാം പ്രതി മുഹമ്മദ് അസ്ലം അഞ്ചാം പ്രതി സലാം പൊന്നാട് ആറാം പ്രതി അബ്ദുൽ കലാം ഏഴാം പ്രതി സഫറുദ്ദീൻ എട്ടാം പ്രതി മുൻഷാദ് തുടങ്ങിയ പ്രതികൾക്കാണ് ഇപ്പോൾ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത് അപൂർവങ്ങൾ അപൂർവമാണ് എന്ന കാര്യത്തെക്കുറിച്ചെല്ലാം തന്നെ അടുത്ത നിമിഷങ്ങളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തായാലും പുറത്തു വരും എന്തായാലും ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത് അതിൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾ മാരകായുധങ്ങളുമായി കുന്നുംപുറത്തെ വീട്ടിലെത്തി രഞ്ജി ശ്രീനിവാസനെ വധിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നാല് പ്രതികൾ പുറത്ത് കാവൽ നിന്നു മറ്റ് മൂന്ന് പ്രതികൾ അതായത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പ്രതികൾ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് എന്തായാലും പതിനഞ്ച് വിചാരണ നേരിട്ട പതിനഞ്ച് പ്രതികളും കുറ്റ ണെന്നും ഇപ്പോൾ അതിൽ ഒന്നു മുതൽ എട്ടു വരെയുള്ള പ്രതികൾക്ക് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ലഭ്യമാകാൻ ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് ഈ ഒന്നു മുതൽ എട്ടു വരെയുള്ള പ്രതികൾ ഈ രഞ്ജിത് ശ്രീനിവാസനെ ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് പതിനഞ്ചു പ്രതികൾ ആദ്യം മുപ്പത്തിയൊന്ന് പ്രതികൾ ഉണ്ടായിരുന്നു ഇതിൽ പതിനഞ്ചു പ്രതികളും കുറ്റക്കാരാണ് എന്ന് കേസിന്റെ ആദ്യഘട്ടത്തിൽ വിചാരണ നേരിടുമ്പോൾ തന്നെ കോടതിക്ക് ബോധ്യം വന്നിരുന്നു രണ്ടായിരത്തി ഡിസംബർ പത്തൊൻപതിനാണ് ഈ ആലപ്പുഴയിൽ ദാരുണമായ ഈ രഞ്ജിത് ശ്രീനിവാസൻ കൊലപാതകം നടക്കുന്നത് ആലപ്പുഴയിലെ ബി ജെ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ ഇന്നിപ്പോൾ കൊലപാതകത്തിന്റെ സാഹചര്യങ്ങൾ പരിഗണിച്ചും നിഷ്ഠൂരമായ കൊലപാതകം എന്നത് കണക്കിലെടുത്തും രഞ്ജിത് ശ്രീനിവാസൻ പ്രതികൾക്ക് പരമാവധി നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു ഡിസംബർ തീയതി കൊലപാതകം ജനുവരി തീയതി വിധി വരുമ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകാൻ പ്രോസിക്യൂഷന് സാധിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിധി